അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻറ്റിമേറ്റ് വ്ളോഗ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ചിക്കൻ കൊണ്ടാട്ടില്ലേ, അത് നമ്മുടെ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടത് ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, അതിലേക്ക് ഒരു ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ്, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതൊരു 2 സ്പൂണാവാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. അങ്ങനെ ചിക്കൻ ഇവിടെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള മുറിച്ച് വെച്ചത്, ആ എണ്ണയിൽ തന്നെ ഇട്ട് വെക്കാം. ആ ചിക്കൻ്റെ ഇത് മുന്നേറ്റ് വെക്കാം. അതിൽ തന്നെ പിടിച്ചോളും വാടാനാവശ്യമായ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ, നമ്മൾ 2 ടൊമാറ്റോ പേസ്റ്റ് ചെയ്തത്. ഉള്ളിയുടെ ആ പച്ചച്ചമൊക്കെ ഒന്നാണ്ട് മാറി ഒന്നത് വാടിയ ശേഷമാണ് ഇപ്പോൾ ടൊമാറ്റോ അരച്ച് വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റ് വെച്ചത്. ഇനി എനിക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. നിറയൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി പിന്നെ അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. എരിവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. എല്ലാവരും ഒരു ടീസ്പൂൺ എരിവ് ഇഷ്ടമില്ലാത്ത ഉണ്ടാവും. കുട്ടികൾ കഴിക്കുന്നതാണ് എന്തുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവ് ഇട്ടാൽ മതി. ഇനി ഈ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പൊറാട്ടയുടെ ഒപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾക്ക് അധികം പൊറാട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല ചൂടുള്ള പൊറാട്ടയും ഈ ചിക്കൻ്റെ സൂപ്പർ ടേസ്റ്റ് ആണ്. അല്പം മല്ലിയില ഇട്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പം നമ്മളെ ചിക്കൻ കൊണ്ടാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സേവിങ് ബോളിലേക്ക് മാറ്റാം. നിങ്ങളെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഒക്കെ ഉണ്ടാകുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം.